മെക്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കരിഷ്മയിൽ എങ്ങനെ പൾസർ 220 കാർബറേറ്റർ കൃത്യമായി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തു, കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, കോൾഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ പക്കയാണ്. വണ്ടി തണ്ടാ ഒരു പ്രശ്നവുമില്ല, നോർമലി കൃത്യമായി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കാർബറേറ്റർ വെച്ചതിന് ശേഷം എത്ര മൈലേജ് നമുക്ക് ഈ ഒരു കരിഷ്മ 6 കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് മൈലേജ് ജാറ് വെച്ച് കാർബറേറ്ററിലെ പെട്രോൾ ഡ്രൈൻ ചെയ്തതിന് ശേഷം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മൈലേജ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 100 ml പെട്രോൾ ഈ മൈലേജ് ജാറിൽ എടുത്തതിന് ശേഷം നമ്മൾ കാർബറേറ്ററിലേക്ക് ഡയറക്റ്റ് ഈ ഒരു മൈലേജ് ജാർ കണക്ട് ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തിന്റെ പെട്രോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പൊ കാർബറേറ്ററിൽ പെട്രോൾ ഉണ്ടാവും, കാരണം ഈ ഒരു ടാങ്കിലെ പെട്രോൾ കാർബറേറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ പെട്രോൾ കാർബറേറ്ററിലെ പെട്രോൾ ഡ്രെയിൻ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്ററിന്റെ അടിയിട്ട് ഓവർഫ്ലോന്റെ ആ ഒരു സ്ക്രൂ, അല്ലെങ്കിൽ കാർബറേറ്ററിന്റെ അടിയിട്ട് കപ്പിലെ ആ ഒരു സ്ക്രൂ ഡ്രെയിൻ ചെയ്ത് നമുക്ക് ആ പെട്രോളും കൂടെ ഈ ഒരു ജാറിലേക്ക് ആക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ചെയ്ത് ഈ ഒരു മൈലേജ് ജാറിൽ 100 ml പെട്രോൾ ആക്കാം. കാർബറേറ്ററിലെ മുഴുവൻ പെട്രോളും പുറത്തോട്ട് വന്നു. അതിനുശേഷം ഈ ഒരു സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മൈലേജ് ജാറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് 100 ml പെട്രോൾ ഉണ്ട്. ചിലപ്പോൾ ഇത്ര ആവണം എന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്രോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കറക്റ്റ് 100 ml പെട്രോൾ ഉണ്ട്. അപ്പൊ ഈ ഒരു പെട്രോൾ വെച്ച് നമുക്ക് എത്ര കിലോമീറ്റർ ആ വണ്ടി ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ പെട്രോൾ ജാറ് ഈ ഒരു ഹാൻഡിൽ ബാറിലേക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ടാങ്കില് ഈ ഒരു ടാപ്പ് വഴിയാണ് നമ്മുടെ കാർബറേറ്ററിലേക്ക് പെട്രോൾ പോകുന്നത്. അപ്പൊ ഈ ടാപ്പും പെട്രോൾ ട്യൂബും തമ്മിലുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ മൈലേജ് ജാറിന്റെ ട്യൂബ് ഈ ഒരു കാർബറേറ്ററിന്റെ ട്യൂബിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പെട്രോൾ ജാറിന്റെ ഫ്യൂൽ വാൾവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു 100 ml പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ മീറ്റർ ട്രിപ്പ് ചെയ്ത് വെക്കണം. ഈ ഭാഗത്താണ് ഇതിന് ട്രിപ്പ് മീറ്റർ വരുന്നത്. ആ ട്രിപ്പിലുള്ള കിലോമീറ്ററിനെ നമുക്ക് 0 ആക്കി വെക്കാം. അതിനുശേഷം നമുക്ക് വണ്ടി ഓടിച്ച് നോക്കണം. ഫ്യൂൽ വാൾവ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. മൈലേജ് ജാറില് മുഴുവൻ പെട്രോളും ഡ്രെയിൻ ആയി, വണ്ടി ഓഫ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മൈലേജ് ജാറ് നോക്കിയാൽ മനസ്സിലാവും മുഴുവൻ പെട്രോളും ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 100 ml പെട്രോൾ കൊണ്ട് നമ്മുടെ വണ്ടി ഓടിയിരിക്കുന്നത് 4.3 km ആണ്. അതായത് നമുക്കത് ഒരു 1 L കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്
43 kilometer ആയിട്ട് നമുക്കത് കണക്കാക്കാൻ സാധിക്കും. പക്ഷെ ഞാനിതൊരു പോക്കറ്റ് റോഡിൽ കൂടിയാണ് വണ്ടി ഓടിച്ചത്. അത്യാവശ്യം വളവും തിരിവും നമ്മൾ ഗിയർ മാറ്റിയൊക്കെ ഓടിക്കുന്ന രീതിയിലാണ് ഓടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ വേരിയേഷൻ കാണിക്കും. പക്ഷെ നിങ്ങൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഇതിൽ കൂടുതൽ വേരിയേഷൻ കാണിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് ഈ ഒരു പൾസർ 220 കാർബറേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പൾസർ 220 കാർബറേറ്റർ ഉപയോഗിച്ച് ഈ ഒരു കരിഷ്മ 6 വണ്ടിയിൽ ഏകദേശം 40 കിലോമീറ്ററിന്റെ മൈലേജ് നമുക്ക് ഈ ഒരു പോക്കറ്റ് റോഡിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹൈവേയിലൊക്കെ കയറിയാൽ ഏകദേശം അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാർബറേറ്ററിന്റെ ട്യൂണിങ് വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വരുത്തി നമുക്ക് വേണമെങ്കിൽ വീണ്ടും മൈലേജിൽ വ്യത്യാസങ്ങൾ വരുത്താം. പക്ഷേ അത് കോൾഡ് സ്റ്റാർട്ടിങ്ങിനെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 220 കാർബറേറ്ററിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചോക്കാണ്. അത് നമുക്ക് കൃത്യമായി കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്യൂണിങ്ങിലൊക്കെ മാറ്റം വന്ന് കൃത്യമായി മൈലേജിന് വേണ്ടി മാത്രം ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ പെട്രോൾ ചിലപ്പോൾ നമുക്ക് കാർബറേറ്ററിൽ കിട്ടണം എന്നില്ല. അപ്പൊ നമുക്ക് ചോക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് വീണ്ടും ഇലക്ട്രോണിക് ചോക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്യൂണിങ്ങിൽ പ്രത്യേകിച്ച് കംപ്ലയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്യൂണിങ് നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മൈലേജും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മുടെ ഈ ഒരു കരിഷ്മയിൽ നമ്മുടെ കാർബറേറ്റർ കംപ്ലയിന്റ് ആയാൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് കാർബറേറ്റർ കംപ്ലയിന്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൾസർ 220 കാർബറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പൾസർ 220 കാർബറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചോക്ക് വരുന്ന കാർബറേറ്റർ ആണ്. ചില വണ്ടികളിലൊക്കെ ഈ ഒരു കരിഷ്മയിൽ NS200 കാർബറേറ്റർ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ചോക്ക് ലിവർ ടൈപ്പാണ്. അത് നമുക്ക് കൃത്യമായി ചോക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കരിഷ്മന്റെ CC അതുപോലെ തന്നെ ആ ഒരു NS200 CC നമ്മൾ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു NS200 കാർബറേറ്റർ വെച്ച് നമുക്ക് ഈ ഒരു കരിഷ്മയിൽ ഈ കിട്ടുന്ന ആ ഒരു കൃത്യമായ പെർഫോമൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം NS200 കാർബറേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു 220 കാർബറേറ്റർ തന്നെ യൂസ് ചെയ്യാം. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് പ്രത്യേകിച്ച് കംപ്ലയിന്റ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.